ഇന്ത്യയുടെയും ചൈനീസ് അധിനിവേശ ടിബറ്റിൻ്റെയും അതിർത്തിയിൽ ചൈനീസ് പട്ടാളം നടത്തുന്ന അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ സുപ്രധാനമായ ഒരു വിവരം പങ്കുവെക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം ചൈനീസ് പട്ടാളം അതിർത്തിയിൽ നടത്തിയ അതിക്രമങ്ങളിൽ ഏതാണ്ട് 20 ഇന്ത്യൻ ഭടന്മാർ വീരസ്വർഗം പ്രാപിക്കുകയും ചൈനയുടെ ഭാഗത്തും വലിയ നാശം ഉണ്ടാകുകയും ചെയ്തു. ഒരു പൂർണ്ണ യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് രാജ്യത്തെമ്പാടും ഉയരുന്നത്. ഒരു പക്ഷേ പൂർണ്ണ യുദ്ധം ഉണ്ടായില്ലെങ്കിൽ പോലും ചൈനയുടെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ നീക്കങ്ങളും നടപടികളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇന്ത്യയും കേന്ദ്ര സർക്കാരും നമ്മുടെ പ്രതിരോധ വകുപ്പും ഒക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു സുപ്രധാന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര രഹസ്യാന്വേഷണ വകുപ്പ് എല്ലാ പ്രധാനപ്പെട്ട എല്ലാ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കും നൽകിയ ഒരു മുന്നറിയിപ്പ് അനുസരിച്ച് ചൈന പൂർണ്ണ തോതിൽ ഇന്ത്യയിലൊരു സൈബർ ആക്രമണത്തിന് മുന്നൊരുക്കം നടത്തുന്നു എന്നുള്ള വിവരമാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ സൈബർ സുരക്ഷ പൂർണ്ണമായിട്ടും അത് വളരെ ശക്തിപ്പെടുത്താനും സുരക്ഷ ഉറപ്പുവരുത്താനും എല്ലാ പ്രധാനപ്പെട്ട എസ്റ്റാബ്ലിഷ്മെൻറ്റുകളോടും വകുപ്പുകളോടും കേന്ദ്ര സർക്കാർ ഇതിനോടകം ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾ ഇവിടെ പങ്കുവെക്കുന്ന വിവരം. നമുക്കറിയാം, ചൈന ഇതിനോടകം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പല രാജ്യങ്ങളോടും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിൽ സൈബർ അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട്. സൈബർ അറ്റാക്ക് നടത്താൻ വേണ്ടി മാത്രം ചൈനീസ് പട്ടാളത്തിൽ ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ട് എന്നാണ് പല രഹസ്യാന്വേഷണ ഏജൻസികളും പറയുന്നത്. അമേരിക്കയായിരുന്നു ചൈനയുടെ ഈ സൈബർ ആക്രമണത്തിൻ്റെ ഒരു പ്രധാന ഇരയെങ്കിൽ 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയും ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി ചൈനീസ് ഹാക്കർമാർക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. 2014 ശേഷം ചെറുതും വലുതുമായ ഏതാണ്ട് 300 സൈബർ ആക്രമണങ്ങൾ ഇന്ത്യക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പലതും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടില്ല, പലതും നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. ചൈന ലക്ഷ്യം വെക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് തീർച്ചയായിട്ടും നമ്മളുടെ പ്രതിരോധ വകുപ്പാണ്. അതേപോലെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ പോലെ പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റിസർച്ച് വകുപ്പുകൾ, അവിടെ ഗവേഷണ വകുപ്പുകളാണ്. അതേപോലെ നമ്മുടെ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ, നമ്മൾ വ്യാപാര വാണിജ്യ സംബന്ധിയായിട്ടുള്ള റിസർച്ച് നടത്തുന്ന എല്ലാ സ്ഥാപനങ്ങളും ചൈനയുടെ ഹാക്കർമാരുടെ ലക്ഷ്യങ്ങളാണ്. അതേപോലെ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഗതാഗത, വാർത്താവിനിമയ എല്ലാ ഏരിയകളിലും എല്ലാ മേഖലകളിലും ചൈനയുടെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കൃത്യമായ വിവരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത ഏതാനും 1-2 ആഴ്ചകൾക്കുള്ളിൽ ഇത് വലിയ തോതിൽ ഇന്ത്യയെ ഒരു സൈബർ ആക്രമണത്തിൻ്റെ ഇരയാക്കി മാറ്റാൻ ചൈനീസ് ഹാക്കർമാർ, പ്രത്യേകിച്ച് ചൈനീസ് പട്ടാളത്തിൻ്റെ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഹാക്കർമാരുണ്ട്. പക്ഷേ ഇവരാരും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ സർക്കാർ നിയോഗിക്കുന്നവരോ അല്ല. പക്ഷേ ചൈനയുടെ ഭാഗത്ത്, ഒരുപക്ഷെ ലോകത്ത് ചൈനയ്ക്ക് മാത്രമായിരിക്കും ചൈനീസ് ആർമിയുടെ കയ്യിൽ ഇതിനായി ഒരു പ്രത്യേക വിഭാഗം തന്നെ ഉണ്ട് എന്നുള്ള വിവരം കഴിഞ്ഞ കുറേ കാലമായി CIA അതേപോലെ ഇന്ത്യയിലെ റോയും ഒക്കെ പറയുന്നുണ്ട്. അവരുടെ ആക്രമണമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടാകാൻ സാധ്യത എന്ന് പറയുന്നു. പൂർണ്ണ യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം നമ്മൾ നേരത്തെ ഉന്നയിച്ചു. ഒരുപക്ഷെ പൂർണ്ണ യുദ്ധം ഉണ്ടായില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ചൈനയുടെ ഉപഗ്രഹ രാജ്യങ്ങളായ നേപ്പാളിനെയും പാകിസ്ഥാനെയും ഉപയോഗിച്ച് ഇന്ത്യക്ക് പ്രകോപനം ഉണ്ടാക്കാൻ, ഇന്ത്യയിൽ അസ്വാരസ്യം ഉണ്ടാക്കാൻ ഇപ്പോൾ തന്നെ ചൈന ശ്രമിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഒരു മുന്നറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഡൽഹിയിൽ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഇന്ത്യയിൽ ഒരു തീവ്രവാദി ആക്രമണം ഉണ്ടാക്കി ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാരിനെ ക്ഷീണിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇന്ത്യയുടെ ശത്രുക്കൾക്ക്, പ്രത്യേകിച്ച് ചൈനയ്ക്കുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. ചൈന തന്നെയാണ് ഒരുപക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന തീവ്രവാദി പ്രവർത്തനങ്ങളുടെയും ഭീകരരുടെ നുഴഞ്ഞുകയറ്റത്തിൻ്റെയും ഒക്കെ പിന്നിലെ യഥാർത്ഥ ചാലകശക്തി എന്നുള്ള സംശയം കൂടി ഈ അവസരത്തിൽ ബലപ്പെടുകയാണ്. ഒരു കാര്യം വളരെ ഉറപ്പാണ്, സ്വന്തം ജനതയെ അടിച്ചമർത്തി അവരുടെ മനുഷ്യാവകാശം പോലും ലംഘിച്ചുകൊണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടത്തുന്ന പ്രവർത്തനങ്ങൾ ചൈനയ്ക്ക് മാത്രമല്ല, ഈ പ്രദേശ ദക്ഷിണേഷ്യയ്ക്കോ അല്ലെങ്കിൽ ഏഷ്യയ്ക്കോ മാത്രമല്ല, ലോകത്തിനാകെ തന്നെ
ഭീഷണിയാകുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് ചൈന ഈ സമയത്ത് നടത്തുന്ന നീക്കങ്ങൾ. നമസ്കാരം.